സുഹൃത്തുക്കളെ, ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ആ സംഭവം നടന്ന ദിവസം ചെയ്ത വീഡിയോയിൽ ധാരാളം കമന്റ്സ് എനിക്ക് വന്നു. അതിൽ മിക്കവരും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള അന്തംഗമികളെ, ക്യാപ്സ്യൂൾ വിഴുങ്ങിയിട്ട് വന്നിരിക്കുന്ന അന്തംഗമികളുടെയായിരുന്നു. അവര് ഈ സംഘപരിവാർ മുസ്ലിമുകളെ വേട്ടയാടുമ്പോൾ ഇരകൾക്കൊപ്പം നിൽക്കുന്ന ഭയങ്കര ഇര സ്നേഹികളാണ് കേട്ടോ. ഭയങ്കര മനുഷ്യാവകാശത്തെക്കുറിച്ച് അവർ സംസാരിക്കും. മനുഷ്യനാവണം, ഹൃദയപക്ഷം എന്നൊക്കെ പറഞ്ഞ് നമ്പർ പഠിച്ചു വരും. പക്ഷേ സ്വന്തം പാർട്ടി ഇങ്ങനെ നിരപരാധികളായിട്ടുള്ള നല്ല മനുഷ്യരെ, സത്യസന്ധരായിട്ടുള്ള മനുഷ്യരെ വേട്ടയാടുമ്പോൾ അവർ പോയി വേട്ടക്കാരനൊപ്പം നിൽക്കും. മനസാക്ഷി എന്ന് പറയുന്നത് ജനിച്ച നാട്ടിലില്ലാത്ത ഭക്തി മാത്രം, ഭക്തിയും പാർട്ടിയോടുള്ള അന്ധമായിട്ടുള്ള വിധേയത്വവും മാത്രം തലയ്ക്കകത്ത് കൊണ്ട് നടക്കുന്ന അന്തംഗമികളെ, ക്യാപ്സ്യൂൾ വീണ് നടക്കുന്ന അന്തംഗമികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ളവരല്ലേ ഇത് കേട്ടിരുന്നുള്ളൂ. ഇപ്പോ ഈ PP ദിവ്യ എന്ന് പറയുന്ന ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാ കള്ളക്കളികളും ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. അന്ന് ഇവരെന്നെ ആക്ഷേപിച്ചത് എന്ത് പറഞ്ഞിട്ടാ, ഞാൻ ധൃതി പിടിച്ച് ഈ ഒരു വാർത്ത കേട്ട ഉടനെ തന്നെ ധൃതി പിടിച്ച് ഞാൻ വീഡിയോ ചെയ്തു. കാള പെറ്റു എന്ന് കേട്ട ഉടനെ തന്നെ ഞാൻ കയറെടുത്തു. അതുപോലെ ആവശ്യത്തിന് ഞാൻ അന്വേഷിച്ചില്ല. എനിക്ക് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. ഞാൻ ഈ കാനഡയിലിരുന്ന് എനിക്ക് നാട്ടിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി അറിയാനായിട്ട് എനിക്ക 1.5 മണിക്കൂർ മതി. കാരണം എന്താണെന്നറിയാവോ, എനിക്ക് നിങ്ങളെപ്പോലെ എൻ്റെ തലയ്ക്കകത്ത് ഭക്തിയും അതുപോലെ വിധേയത്വവും ഒന്നും എനിക്കില്ല. എൻ്റെ തലയ്ക്കകത്തുള്ള തലച്ചോറ അത് വെച്ച് ഞാൻ അന്വേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ സത്യം കാണാനായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല, എനിക്ക് തിമിരം ബാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, നട്ടലൂര് പാർട്ടി ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാപ്റ്റൻ്റെയോ വിശുഗുരുവിൻ്റെയോ കാലിൻ്റെ ഓട്ടിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടുമില്ല. എനിക്കുള്ള നട്ടല്ലതല്ല, ഒന്നാം തന്നെ നട്ടല്ല, വാഴപ്പിണ്ടിയല്ല. അതുകൊണ്ട് എനിക്ക് സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് 1.5 മണിക്കൂർ മതി. ഇവിടെ ഇരുന്ന് ഞാൻ സത്യം അറിയും. സത്യം അറിയാതെ, നിജസ്ഥിതി അറിയാതെ ഞാൻ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഒരെണ്ണം തപ്പിയെടുത്തുക. ഇപ്പം ഞാൻ പറഞ്ഞിടത്ത് തന്നെ കാര്യങ്ങൾ എത്തിയല്ലോ. ഈ PP ദിവ്യ എന്ന് പറയുന്നവൾ പെരുങ്കള്ളിയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സ്വന്തം പാർട്ടി തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പേരാണ് പാർട്ടിയുടെ സീനിയർ നേതാക്കൾ, ശൈലജ ടീച്ചറിനെ പോലെയുള്ളവർ, PK ശ്രീമതി, അതുപോലെ മന്ത്രി വീണ ജോർജ്, മന്ത്രി KK രാജൻ. ഈ KK രാജൻ സംഭവം നടന്ന അന്ന് തന്നെ അദ്ദേഹത്തിനും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. കാരണം അങ്ങേര് റവന്യൂ മിനിസ്റ്ററാണ് അങ്ങേര്. അതുപോലെ വിവിധ സർവീസ് സംഘടനകൾ, ഈ പാർട്ടിയുടെ തന്നെ പല നേതാക്കന്മാർ, എന്തിന് ഇവരുടെ പാർട്ടി CPM തന്നെ ഈ PP ദിവ്യയെ കൈവിട്ടു, തള്ളിപ്പറഞ്ഞില്ലേ? അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണെന്നുള്ള എത്രയോ ആളുകൾ വന്നു പറഞ്ഞു. അതുപോലെ ദിവ്യ സയ്യറെ പോലെയും PB നൂവിനെ പോലെയുള്ള ജില്ലാ കളക്ടർമാർ, ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ എത്രയോ പേരാണ് പറയുന്നത് ഇദ്ദേഹം സത്യസന്ധനായിട്ടുള്ള മനുഷ്യനാണെന്ന്. ആ സത്യസന്ധനായ മനുഷ്യനെ പറ്റിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ പറയുന്നത്. കാരണം പാർട്ടി നേതൃത്വം ഇതിനകത്ത് കൂട്ടില്ല, ഞങ്ങൾ ഇതിൽ പങ്കില്ല എന്നവർ പറഞ്ഞു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് അടിമകളായിട്ടുള്ള കുറെ ക്യാപ്സ്യൂള് വിഴുങ്ങിയിട്ട് വന്നിരിക്കുന്ന കുറെ അന്തംഗമികൾ നമ്മുടെ ചാനൽ വന്നിട്ട് ഈ മരിച്ചുപോയ മനുഷ്യനെ എത്ര വൃത്തികെട്ട രീതിയിലാണ് പറഞ്ഞത്. ചില ഈ സംഘപരിവാറിനെതിരെ പൊട്ടിത്തെറിക്കുന്ന ചില പുരോഗമനവാദികളും ഇരകൾക്ക് വേണ്ടി, ജീവിതം തന്നെ ഇരകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ചില തട്ടിപ്പുകാർ നമ്മുടെ ചാനലിൽ വന്നിട്ട് പറഞ്ഞു, അവൻ എന്തിനാ പോയി ചത്തത്, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ എന്തിനാ ചത്തത് എന്നാണ് ഈ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് അതിനുശേഷം, കൊന്നതിന് ശേഷം ഈ അരിയൻ തിന്ന ആശാരിച്ചയും കടിച്ചിട്ട് നായകൻ മുറുമുറുപ്പം മാറിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ വന്നിട്ട് എന്നോട് കമന്റ് ചെയ്ത് ആലോചിച്ചു. എന്തിനാണ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ പോയി ചത്തത് എന്തിനാണ്? ഏത് ഈ നവീൻ ബാബുവിനെ കുറിച്ച് പറയുന്നത്, ഹേടാ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഉള്ള മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിന് കൊടുത്ത വിടവാങ്ങൽ ചടങ്ങോ, ആ ചടങ്ങിനകത്ത് അദ്ദേഹം ഇരിക്കുന്ന മുഖത്ത് കുത്തി കഴിഞ്ഞാൽ ചോര വരില്ല. ആ രീതിയിലാണ് സത്യസന്ധനായ മനുഷ്യനെ പറ്റി ഈ സ്ത്രീ വന്നുള്ള വൃത്തികേട് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പള്ളിക്കൊടുത്തു പോകാത്ത രാഷ്ട്രീയക്കാർക്കാണ് ഈ കഷ്ടപ്പെട്ട IAS വരെ എഴുതി പാസ്സായ ജില്ലാ കളക്ടർമാരെക്കാൾ സ്ഥാനമുള്ളത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ADM പോട്ടെ, ADM പിന്നെ IASകാരനൊന്നും അല്ലെന്ന് വെച്ച് കഴിഞ്ഞു, IASകാരനായ അല്ലെങ്കിൽ IASകാരിയായ ജില്ലാ കളക്ടറേക്കാൾ സ്ഥാനത്തിൽ പ്രോട്ടോകോൾ ഞാൻ ഒരാളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനാ പള്ളിക്കൂടത്തിൽ പോയ സമയത്ത് ക്ലാസ്സിൽ പോലും കയറാതെ ക്ലാസ് കട്ട് ചെയ്ത് സമരം നടത്തി സ്കൂള് അടച്ചു പൂട്ടിച്ച് ഇൻഗ്ലാബ് സിന്ദാബാദ് വിളിച്ച് നടന്നിരുന്ന ഈ രാഷ്ട്രീയക്കാരാണ് അവസാനം ഈ മൂത്തു വന്നിട്ട് IASകാരനായ കളക്ടറുടെ മുകളിൽ കയറിട്ട് ഭരിക്കാൻ വരുന്നത്. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നാശം എന്ന് പറയുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറെ രാഷ്ട്രീയ തെമ്മാടികളാണ് ഇതിനകത്ത് അഴിഞ്ഞാടുന്നതുകൊണ്ട് മാത്രമാണ്. PP ദിവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെക്കാൾ പ്രോട്ടോകോൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉയരത്തിലാണ്. അവർക്കെതിരെ മിണ്ടാനായിട്ട് ഇന്ത്യ പോലെ ഒരു ഫ്യൂഡൽ ഡെമോക്രസിയിൽ സാധിക്കുമോ? ചെയ്തു കഴിഞ്ഞാൽ ആയുസ് പോക്കാണ് അങ്ങേരുടെ. ഇപ്പോൾ കുറഞ്ഞ പക്ഷെ ആത്മഹത്യ ചെയ്ത് അങ്ങേര് തടി രക്ഷിച്ചെന്ന് വയ്ക്കുക. അല്ലെങ്കിൽ ഈ PP ദിവ്യയെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 51 വെട്ടായിരിക്കും വരുന്നത്. വീട്ടുകാർക്ക് ആ മുഖം പോലും കാണാൻ പറ്റില്ല.
പിന്നെ അവരെ അവിടെ വെച്ച് ചോദ്യം ചെയ്യണമായിരുന്നു, തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവരോട് തിരിച്ചു പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചെയ്ത് നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത്? അങ്ങനെ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിലും ഇവർ ഇതേ ADMനെതിരായിട്ട് തന്നെ ഈ പറയുന്ന അന്തംഗമികൾ വന്നിട്ട് സംസാരിക്കും അല്ലെ. ഓ, ഇവിടെ ജനപ്രതിനിധി, ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ജനപ്രതിനിധിക്കെതിരെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പോ ചത്തുകിടക്കുന്നവനെ വേട്ടയാടാനായിട്ട് ഈ കഴുകന്മാര് വന്നിട്ട് ഈ ശവം കൊത്തിപ്പറിക്കില്ലേ, ആ പണിയാണ് ഈ പറയുന്ന സംഘപരിവാറിനെതിരെ പൊട്ടിത്തെറിക്കുന്ന, സംഘപരിവാറിന്റെ മുസ്ലിം വേട്ടയ്ക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന ഈ വ്യാജ അന്തംഗമികൾ വന്നിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് പറഞ്ഞു. ഞാൻ വളരെ രോഷത്തോടു കൂടി നിന്ന് സംസാരിക്കുന്നത്, കാരണം ഇവർ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത അവരുടെ ഹിപ്പോക്രസി എന്ന് ഞാൻ പറയാറുണ്ട്. അതിനേക്കാൾ വലിയ ഹിപ്പോക്രറ്റുകളാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ഈ ചാനലിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്ന പോട്ടെ. മരിച്ചു കിടക്കുന്ന ആ മനുഷ്യന്റെ മൃതദേഹത്തെ വരെ ആക്ഷേപിച്ച ഈ മനസാക്ഷിയില്ലാത്ത വർഗങ്ങൾ എന്ന് ഞാൻ പറയുന്നു. ഞാനിപ്പോ ഈ കേസിന്റെ മെറിറ്റ് ഓഫ് ദ മാറ്ററിലേക്ക് ഞാൻ വരാം. ഇന്നിപ്പോ സംഗതികൾ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വന്ന് ഈ ഗ്യാസ് സ്റ്റേഷൻ അനുവദിക്കാനായിട്ടുള്ള അപേക്ഷ അദ്ദേഹം, സോറി, പെട്രോൾ പമ്പ് അനുവദിക്കാനുള്ള അപേക്ഷ അദ്ദേഹം തള്ളിക്കളയാനുള്ള കാരണം പോലീസ് റിപ്പോർട്ട് വന്നതിന്റെ പേരിലാണ്. പോലീസ് റിപ്പോർട്ടിൽ ഇത് അപകട സാധ്യതയുള്ള സ്ഥലമാണ്, അവിടെ ഗ്യാസ് സ്റ്റേഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ, പെട്രോൾ പമ്പ് അനുവദിച്ചു കഴിഞ്ഞാൽ അവിടെ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആ പോലീസ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ കൈക്കൂലി കിട്ടാഞ്ഞിട്ടല്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. പാന്തംഗമികളുടെ ആ ഒരു വാദം അവസാനിച്ചല്ലോ, പോലീസ് റിപ്പോർട്ട് വന്നതിന്റെ പേരിലാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഈ ADMനെതിരെ പരാതി കൊടുത്ത പ്രശാന്തൻ എന്ന് പറയുന്ന അയാള്, ഞാൻ മനസ്സിലാക്കുന്ന മെഡിക്കൽ കോളേജിൽ, അതായത് സർക്കാർ ജീവനക്കാരൻ, മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യനാണ്. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഇലക്ട്രീഷ്യൻ എന്ത് വരുമാനമുണ്ട്, എന്ത് ശമ്പളമുണ്ട്, അയാൾക്ക് ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള പണം എത്ര കോടികൾ വേണം, ഇയാൾക്ക് ഇത് എവിടെ നിന്നാ വന്നത്, ഇപ്പം അന്വേഷിക്കണ്ടേ, ഇപ്പം അന്വേഷിച്ച നെല്ലും പതിലും തിരിക്കാൻ പറ്റുമല്ലോ സർക്കാരിന് വേണമെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്നു, എന്റെ സംശയം ഇത് പ്രശാന്തൻ എന്നെ കൊണ്ട് വ്യാജ പരാതി കൊടുപ്പിച്ച് ഈ ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് ഞാൻ പറയും, ഈ ദിവ്യയ്ക്ക് പെട്രോൾ പമ്പ് തുടങ്ങാനായിട്ട് അവരുടെ ബിനാമിയാണോ ഈ പ്രശാന്തൻ എന്ന് പറയുന്ന അന്തംഗമി എന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് എന്റെ സംശയം. അല്ലെങ്കിൽ ദിവ്യ PP ദിവ്യയ്ക്ക് എന്താണ് ഇതിനകത്ത് റോള്? PP ദിവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥയോ അല്ലോ ആണോ? അല്ലല്ലോ. PP ദിവ്യയ്ക്ക് കൊണ്ടുപോയി ഇവൻ പരാതി കൊടുത്തത് എന്തിനാ? ഈ പ്രശാന്തൻ അത് അന്വേഷിക്കാവുന്ന കാര്യമല്ല. മാത്രമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള തെളിവുണ്ടെങ്കിൽ PP ദിവ്യക്കാണോ കൊടുക്കേണ്ടത്? പോലീസിനല്ലേ പരാതി? ഇവരെന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? അപ്പോ ഈ ദിവ്യയും അവരുടെ ബിനാമിയായിട്ടുള്ള ഈ അന്തംഗമി പ്രശാന്തനും കൂടെയുള്ള കളിയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കിയത്, ആ രണ്ട് കുഞ്ഞുങ്ങളെ വഴിയാതാരാക്കിയതെന്ന് ഞാൻ പറയും. ഇത്രയും വലിയ അട്ടിമറി നടത്തിയ ഈ ദിവ്യക്കെതിരെ, ഒരു മനുഷ്യന്റെ കൊലപാതകത്തിന് ഉത്തരവാദിയായ ഈ ദിവ്യക്കെതിരെ എന്ത് നടപടിയെ സർക്കാർ എടുത്തുള്ള? ഇവരെ അടിച്ചു പുറത്താക്കണ്ടേ? അവരിപ്പോഴും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റല്ല, അവരെ രാജിവെക്കാനായിട്ട് സർക്കാർ പറയാത്തത് എന്താ? അല്ലെങ്കിൽ നാട്ടുകാർ വലിച്ച് അവരെ പുറത്തിടണ്ടേ? എന്തുകൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല? ഈ വീഡിയോ ഞാൻ അധികം ഞാൻ വൈകിപ്പിക്കുന്നില്ല. അത് മാത്രമല്ല, ഞാൻ അധികം വൈകിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ വൈകാരികമായിട്ട് സംസാരിക്കും, ഞാൻ വേറെ വല്ലതും എന്നെ തന്നെ മറന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അതിനു മുമ്പ് ഞാൻ അവസാനിപ്പിക്കാം. നാല് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുക, മറക്കാതിരിക്കാനായിട്ട് നാല് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, ഈ PP ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഷീസ് എ റിപ്പീർ ഒഫൻഡർ. അവരൊരു സ്ഥിരം കുറ്റവാളിയാണ്, അവർ സ്ഥിരമായിട്ട് പരിപാടി ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ്, കുറച്ച് നാൾ മുമ്പ്, ഏതോ ഒരു പെൺകുട്ടിയെ ഇതുപോലെ തന്നെ മാനസിക ആഘാതം ഏൽപ്പിച്ച്, അവരെ പറ്റി അനാവശ്യം പറഞ്ഞ് ആ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. അവർ മരിച്ചില്ലെന്ന് തോന്നുന്നു, ആത്മഹത്യാ ശ്രമം നടത്തി. അപ്പം ഈ ആളുകളെ, എതിരാളികളെ ഈ മെന്റൽ ടോർച്ചർ ചെയ്ത്, മെന്റലി ഹരാസ് ചെയ്ത് ഇവർ സ്ഥിരമായിട്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു റിപ്പീറ്റ് ഒഫൻഡറാണ് ഈ PP ദിവ്യ. അതേസമയം ADM നവീൻ ബാബുവിനെ പറ്റി ശത്രുക്കൾ പോലുമില്ല ആ മനുഷ്യന്റെ. സർവീസ് സംഘടനകൾ എല്ലാവരും ഒന്നിച്ച് പറയുന്നു, ഒരേ ശബ്ദത്തിൽ പറയുന്നു, അദ്ദേഹം നല്ല സത്യസന്ധനായ ഉദ്യോഗസ്ഥരായിരുന്നു. ഒന്നിച്ച് ജോലി ചെയ്ത ആളുകൾ പറയുന്നു, അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ PP ദിവ്യയുടെ തന്നെ പാർട്ടിക്കാരായിട്ടുള്ള പല നേതാക്കന്മാരും മന്ത്രിമാരും പറയുന്നു, അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ ഈ PP ദിവ്യക്ക് എന്ത് ക്രെഡിബിലിറ്റി? മരിച്ചുപോയ മനുഷ്യന് എന്ത് ക്രെഡിബിലിറ്റി എന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന്. വേറെ ഒന്നും, ഒരു പോലീസ് റിപ്പോർട്ടും നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ദിവ്യക്ക് എന്താണ് ഇതിനകത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്? എന്താണ് ദിവ്യയുടെ ബിനാമിയാണോ ഈ പ്രശാന്തൻ, അന്തംഗമി പ്രശാന്തൻ ഇപ്പൊ പരാതിയായിട്ട് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. മൂന്നാമത്തത്, എന്നെ നന്നാക്കാൻ വന്ന കുറെ അന്തംഗമികൾ ഇവിടെ ക്യാപ്സൂൾ വിഴുങ്ങി വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചവരുണ്ടല്ലോ, എന്തിനാ ചത്തവിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഈ
കറപ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അഴിമതി വലിയ പ്രശ്നമാണ്, കറപ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കാൻ പോകുന്നത്, ഞാൻ ഒരു കറപ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെ ന്യായീകരിച്ചില്ല, അദ്ദേഹം സത്യസന്ധനാണ് എന്ന് ഈ സംഭവം നടന്ന ഞാൻ അന്വേഷിച്ച അരമണിക്കൂറിനുള്ളിൽ എനിക്ക് വിശ്വാസയോഗ്യമായ സോഴ്സസിൽ നിന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് ഈ കാനഡയിൽ ഇരുന്ന് ഞാൻ വിവരം അന്വേഷിച്ചെത്തി കണ്ടെത്തി. അതിൻ്റെ പേരിൽ തന്നെ പറഞ്ഞു, അല്ലാതെ എനിക്ക് ഒരുത്തനെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുത്തനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. അവിടെ എത്ര നാൾ ഈ പറയുന്ന അന്തംഗമികൾ എത്ര കാലം തലകുത്തി നിന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് സത്യം മനസ്സിലാവില്ല. കാരണം എന്താ, കണ്ണു കാണാനായിട്ട് അവരുടെ കണ്ണിൽ വെളിച്ചമില്ല. അവർക്ക് ഈ പറയുന്ന പാർട്ടിയോടോ ഏതോ ആൾ ദൈവങ്ങളോടോ എല്ലാം ഉള്ള വിധേയത്വവും അവരുടെ ഭക്തിയും കാരണം അവർക്ക് കണ്ണു കാണില്ല, ചെവിയും കേൾക്കില്ല, അവർക്ക് നട്ടലുമില്ല, നട്ടലിന് വരും വാഴപ്പിണ്ടി. അതുകൊണ്ട് നിങ്ങൾ എത്ര അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാവില്ല. എനിക്ക് അരമണിക്കൂർ മതി സത്യം മനസ്സിലാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വാഴപ്പിണ്ടിയല്ല, എനിക്ക് നട്ടലാണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട്, എൻ്റെ കണ്ണിന് സത്യം കാണാനുള്ള തെളിച്ചമുണ്ട്, തലച്ചോറിനുള്ള ക്ലാരിറ്റി ഉണ്ട് സത്യം കാണാനായിട്ടുള്ള. അതാണ് ഒന്നാം. പിന്നെ നാലാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ആരും പറഞ്ഞു കേട്ടില്ല ഇതിനെക്കുറിച്ച്, അത് മനസ്സിലാക്കേണ്ടതാണ്. ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞ ഒരു 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 കോഞ്ഞാട്ട അവിടെ ഈ സംഭവം നടക്കുമ്പോൾ തൊട്ടടുത്തിരിപ്പുണ്ടല്ലോ. ഈ ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന സമയത്ത് ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ഒരു കോഞ്ഞാട്ട തൊട്ടടുത്തിരിപ്പുണ്ട്. അയാൾ എന്തിനാ വാഴപ്പിണ്ണിയും ഫിറ്റ് ചെയ്ത് വെച്ച് നടക്കുന്നത്? അയാൾ ജില്ലാ കളക്ടറല്ലേ? ഈ ADM എന്ന് പറയുന്ന കീഴുദ്യോഗസ്ഥനല്ലേ? ഈ കീഴുദ്യോഗസ്ഥനെതിരെ ആരെങ്കിലും വന്നിട്ട് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡിൻ ഹി സ്പീക്ക് അപ്പ്? അയാൾക്ക് തുറന്നു പറയേണ്ടതല്ല, അയാൾ അപ്പൊ പറയേണ്ടതല്ലേ PP ദിവ്യയുടെ ഇത് നിങ്ങളുടെ ജോലിയല്ല, എന്റെ കീഴുദ്യോഗസ്ഥനെ ഇവിടെ വന്നു നിന്ന് ആക്ഷേപിക്കാൻ പറ്റില്ലെന്ന്? പക്ഷെ പറയില്ല. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കഷ്ടപ്പെട്ട് രാത്രി ഉറക്കളച്ചിരുന്ന് പഠിച്ച് IAS എടുത്ത ഈ കളക്ടർക്കൊന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു വിലയില്ലെന്നേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂളിൽ മൂന്നാം കിട രാഷ്ട്രീയം കളിച്ച് ഈ ഇൻഖിലാബ് സിന്ദാബാദ് വിളിച്ച് നടന്ന് സ്കൂളിൽ പഠിക്കാൻ പോയ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരവും കൊടുക്കാതെ ആ സ്കൂളും അടച്ചു പൂട്ടിച്ച് വന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കാണല്ലോ ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രോട്ടോകോൾ അനുസരിച്ച് അവരാണല്ലോ മേലുദ്യോഗസ്ഥന്മാർ. അപ്പൊ കളക്ടർ എങ്ങനെ മിണ്ടും? ഇന്ത്യ എന്ന് പറയുന്ന ഫ്യൂഡൽ ഡെമോക്രസിയിലെ ഈ ഫ്യൂഡൽ സിസ്റ്റമാണ് ഈ രീതിയിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകൾക്കും എല്ലാം കാരണം എന്ന് ഞാൻ നേരത്തെ തന്നെ പറയാറുള്ളതാണ്. അതുകൊണ്ട് ഈ വാഴപ്പിണ്ടി ഫിറ്റ് ചെയ്ത കളക്ടർ ഇനി ആ ജോലി ചെയ്യാനായിട്ട് അയാൾക്ക് എങ്ങനെ ഇനി മനസ്സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റും? സ്വന്തം കീഴുദ്യോഗസ്ഥനെ കുരുതി കൊടുത്ത ഒരുത്തനാണ് ഈ കളക്ടർ എന്ന് ഞാൻ പറയും. അയാൾക്ക് നേരിട്ട് ഇതിൽ ഉത്തരവാദിത്വം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അയാൾ ഈ കുന്തം വിഴുങ്ങിയതുപോലെ അവിടെ നോക്കിയിരുന്ന് മഹാവൃത്തികേടായി പോയി എന്ന് ആ കളക്ടർക്ക് ഇനി രാത്രി കടന്നുറങ്ങുമ്പോഴെങ്കിലും അയാൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് സത്യസന്ധനായ ഒരു മനുഷ്യനെ കുരുതി കൊടുത്തിട്ട് ഈ അന്തംഗമികൾ ആ മനുഷ്യന്റെ ശവശരീരത്തിൽ വരെ കാർക്കിച്ചു തോപ്പുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത്. അപ്പൊ ഈ PP ദിവ്യ എന്ന് പറയുന്ന ഈ സ്ത്രീയെ നിയമത്തിന് വിട്ടുകൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവർ ഊരിപ്പോകും, നമ്മുടെ ഗോവിന്ദ മാഷിന്റെ ഭാര്യ ഊരിപ്പോകുന്നതുപോലെ തന്നെ ഈ മുൻപുണ്ടായിരുന്ന ആത്മഹത്യാ ശ്രമം ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ട് ആ കേസിലും PP ദിവ്യ ഊരിപ്പോകുന്നു. അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, നാളെ ഇനി 2026 MLA ആവാൻ റെഡി ആയിട്ടിരിക്കുക, മന്ത്രി ആവാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിനൊന്നും വിട്ടുകൊടുക്കാതെ നാട്ടുകാർ ഇങ്ങനെയുള്ള അഴിമതിക്കാരായിട്ടുള്ള ഈ രാഷ്ട്രീയക്കാരെ നാട്ടുകാർ തെരുവിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ PP ദിവ്യ എന്ന് പറയുന്ന ഡ്രാക്കുള ഈ രക്തരക്ഷസിനെ നമ്മുടെ നിയമ സംവിധാനം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ചിലപ്പോൾ വല്ല കണ്ണിൽ പൊടിയിടാനായിട്ട് വല്ല കോസ്മെറ്റിക് ആയിട്ടുള്ള വല്ല ശിക്ഷാ നടപടിയൊക്കെ എടുക്കുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ PP ദിവ്യ ഇതിനേക്കാൾ വലിയ രക്തദാഹിയായിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് ഈ ദിവ്യ മാത്രമല്ല, ഇതുപോലെയുള്ള രക്തരക്ഷസുകളായിട്ടുള്ള നിരവധി ഈ പറയുന്ന ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടും ലെജിസ്ലേച്ചറിന്റെ ഭാഗമായിട്ടും എല്ലാം നിരവധി ആളുകളുണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ സേവകരായിട്ട്. ഭരിക്കുന്ന പാർട്ടി എന്ത് തോന്നിയാസം ചെയ്തു കഴിഞ്ഞാലും അതിന് കൂട്ടു നിൽക്കുന്ന ഈ ആളുകൾ, ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിൽ എന്തു ആകാം എന്നുള്ള ചിന്തയുള്ള ആളുകൾ, അവരെയെല്ലാം നിലക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇവരെ തെരുവിൽ കൈകാര്യം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കാൻ പോകുന്നുള്ളൂ. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ തെരുവിൽ നീതി നടപ്പിലാക്കേണ്ടി വരിക എന്ന് പറഞ്ഞുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രമാത്രം കറപ്റ്റ് ആയിപ്പോയി ഇന്ത്യയിലെ ഫ്യൂഡൽ ഡെമോക്രാറ്റിക് സിസ്റ്റം. അതിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ രീതിയിൽ. അതുകൊണ്ട് ഇതുപോലെയുള്ള അഴിമതിക്കാരായ ഡ്രാക്കുളകളെ നിയമത്തിന് വിട്ടുകൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, ജനങ്ങൾ കൈകാര്യം ചെയ്യാണ് വേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, പക്ഷെ ആ സത്യസന്ധനായ ഒരു തെറ്റും ചെയ്യാതെ ജീവിതം ഇനിയും മുന്നോട്ട് കടന്ന് ഏതാണ്ട് 7 ബാക്കിയുള്ള റിട്ടയർ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുക. ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് സുഖമായിട്ട് ജീവിക്കേണ്ട ആ മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കിയ ശേഷം ആ മനുഷ്യന്റെ മൃതദേഹത്തെ വരെ കാറിത്തൊപ്പുന്ന ഈ വൃത്തികെട്ടവരുടെ ഈ കോമൻസ് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടി വന്നത്. ഇനി ഈ അടിമത്വം വിധേയത്വം ബാധിച്ച കുറെ മനുഷ്യന്റെ രൂപമുള്ള കുറെ കുറ്റിച്ചൂലുകൾ, പാർട്ടി അടിമകൾ, ക്യാപ്സുകൾ
ഇൻബോക്സുകളും വിഴുങ്ങി. ഈ വീഡിയോയുടെ താഴെയും കോമൻസിൽ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കാൻ മറക്കരുത് കേട്ടോ. നീയൊക്കെ ചീത്ത വിളിച്ചതുകൊണ്ട് ഞാൻ അതിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. ഞാൻ നവീൻ ബാബു അല്ല, ഇവരെന്നെ ചീത്ത വിളിച്ചതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. ചാവുന്നത് ദൈവം തന്നിരിക്കുന്ന ആയുസ്സുള്ളിടത്തോളം കാലം ഞാൻ ജീവിക്കും. അത്രയും കാലം നട്ടലോടുകൂടി സത്യം സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയുകയും ചെയ്യും. അതുകൊണ്ട് നിന്നെ ഒന്നും പിടിച്ച് പരിപാടി അവസാനിപ്പിക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.